എല്ലാവർക്കും സുലു സ്നീക്കേറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം കുറിച്ച്യാർ കലാപം എന്നുള്ളതാണ്. കുറിച്ച്യാർ കലാപം 1805 പഴശ്ശിരാജ ദിവംഗതനായി. അപ്പോൾ പഴശ്ശിരാജയുടെ കാലം കഴിഞ്ഞു. ആ പഴശ്ശിരാജയുടെ കാലം കഴിഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ആരെങ്കിലും പഴശ്ശിരാജ പാർട്ട് 2 അഥവാ കേരളവർമ്മ പഴശ്ശിരാജ പാർട്ട് 2 എന്ന വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം, എന്നിട്ട് വേണം ഇത് കാണണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധങ്ങളാണ്. 1805 പഴശ്ശിരാജയുടെ കാലം കഴിഞ്ഞതോടുകൂടി പഴശ്ശിരാജയുടെ ശക്തി സ്രോതസ്സായിരുന്ന കുറിച്ച്യാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗവും കുറുമ്പരും അവരായിരുന്നു പഴശ്ശിരാജയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഏറ്റവും അധികം സഹായിച്ചിരുന്നത്. അവർക്കെതിരെ, ആ ആദിവാസി വിഭാഗത്തിനെതിരെ, ആ പാവങ്ങൾക്കെതിരായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരിഞ്ഞു. അവരുടെ ലക്ഷ്യം എങ്ങനെയും കുറിച്ച്യാരെയും കുറുമ്പരെയും തകർക്കുക എന്നുള്ളതായിരുന്നു. ആ നിഷ്ഠൂരമായ കാഴ്ചപ്പാടോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത്, അവർ അടച്ചുകൊണ്ടിരുന്ന നികുതി, ആ നികുതി പണമായിട്ടല്ല, കാട്ടിലെ ഉൽപ്പന്നങ്ങളായിട്ടാണ് അവർ അടച്ചിരുന്നത്. അങ്ങനെ പണമായിട്ടല്ലാതെ സാധനങ്ങളായിട്ട് അഥവാ ബാർട്ടറായിട്ട് നികുതി അടച്ചിരുന്ന ആ കുറിച്ച്യാരോടും കുറുമ്പരോടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു, നികുതി പണമായി അടയ്ക്കണം. പണമായി നികുതി അടയ്ക്കാൻ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല, അവരത് ശീലിച്ചിരുന്നില്ല, അവർക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പണമായി നികുതി അടയ്ക്കാൻ കഴിയാതിരുന്ന കുറിച്ച്യാരുടെയും കുറുമ്പരുടെയും ആദിവാസികളുടെ കയ്യിലിരുന്ന ഭൂമി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുകയും അങ്ങനെ കുറിച്ച്യാരെ അവരുടെ ഭൂമിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. കൂടാതെ അവർ പിന്തുടർന്നുകൊണ്ടിരുന്ന വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്ന കൃഷി രീതി, ചെറിയ ചെറിയ മരങ്ങളും കമ്പുകളും എല്ലാം വെട്ടിയിട്ട് അത് തീ കത്തിച്ച് ഉണ്ടാകുന്ന ആ ചാരത്തിൽ നിന്നും കൃഷി ചെയ്യുന്ന രീതി, വെട്ടിച്ചുട്ട് കൃഷി, ആ കൃഷി കാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിരോധിച്ചു. അങ്ങനെ കുറിച്ച്യാർക്കും കുറുമ്പർക്കും ആ ആദിവാസി ഭൂമിയിൽ അഥവാ ആ വയനാട് മലയിൽ ജീവിക്കാൻ പറ്റാത്ത ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെ അളമുട്ടിയപ്പോൾ, മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ആയപ്പോൾ കുറിച്ച്യാർ കലാപത്തിനിറങ്ങി, അവർ യുദ്ധത്തിനിറങ്ങി. മറ്റു മാർഗമില്ലാതെ അവർ അമ്പും വില്ലുമായി പോരാട്ടത്തിനിറങ്ങി. അങ്ങനെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ആദിവാസി സമൂഹം നടത്തിയ അത്യുജ്വലമായ ലോകത്തെ വലിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീമൻ കമ്പനിക്കെതിരെ ഈ മണ്ണിൽ ഇവിടുത്തെ പാവങ്ങളായ ഗിരിജനങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഇതിഹാസമാണ് കുറിച്ച്യാർ കലാപം. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആ കലാപവുമായി ബന്ധപ്പെട്ട് കേരള PSC നേരിട്ടും ഇനി ചുറ്റിക്കെട്ടിയും അല്ലെങ്കിൽ വിവരണാത്മകമായിട്ടും സ്ട്രേറ്റായിട്ടും ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളാണ് ഈ ബോർഡ് എഴുതിയിട്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും സുലു സ്നീക്കേറ്റിക്സിലൂടെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, കുറിച്ച്യാർ കലാപം നടന്ന വർഷം 1812. കുറിച്ച്യാർ കലാപം നടന്ന വർഷം 1812. ഈ വർഷം ഒരിക്കലും മറക്കാതിരിക്കാനുള്ള കോഡാണ് പറയുന്നത്, 1805 പ്ലസ് കോടാൽ ജാഥ സമം 1812. 1805 പ്ലസ് കോടാൽ ജാഥ സമം 1812, ഓർ 1805 പ്ലസ് മടു ജാഥ സമം 1812. അപ്പോൾ ഈ വർഷം, ഈ വർഷത്തെ സംബന്ധിച്ച് പ്രത്യേകതയുള്ളത്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കുറിച്ച്യാർ കലാപം നടന്ന വർഷം. ആ വർഷം വിവരണാത്മകമായി ചോദിക്കുമ്പം അഞ്ചന്തി കലാപം, ആറ്റിങ്ങൽ കലാപം, ഒന്നാം പഴശ്ശിയുദ്ധം, രണ്ടാം പഴശ്ശിയുദ്ധം, കുറിച്ച്യാർ കലാപം, ഇതെല്ലാം കുറച്ചു മറിച്ച് തന്നിട്ട് ഇത് ഓർഡിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇത് വിവരണാത്മകമായി പലവട്ടം ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഈ എല്ലാ ക്ലാസ്സുകളും അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശിരാജ പാർട്ട് 1, പഴശ്ശിരാജ പാർട്ട് 2, ദാ ഇപ്പോൾ കുറിച്ച്യാർ കലാപം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിനുള്ള ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നമുക്ക് ഈ 1812 കോഡിലേക്ക് പ്രവേശിക്കാം. കോഡിലാണ് 1805 പ്ലസ് കോടാൽ ജാഥ സമം 1812.
നിങ്ങളുടെ നാട്ടിൽ കോടാലിക്ക് മഴു എന്നാണ് പറയുന്നതെങ്കിൽ 1805 പ്ലസ് മഴു ജാഥ സമം 1812 ഇതാണ് കോടാലി. നമ്മൾ ഇതിന് മുമ്പ് പല ക്ലാസ്സിലും അവതരിപ്പിച്ചിട്ടുണ്ട്. കോടാലി ഏഴിൻ്റെ ചിഹ്നമാണ്, ഏഴിൻ്റെ കോടാണ്. അപ്പോൾ 1805 പ്ലസ് 7 സമം 1812, അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഇനി ഞാൻ കോഡ് പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. കോഡ് ഇതാണ്, വെട്ടിച്ചുട്ട് കൃഷി നിരോധിച്ചു. വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത് ചെറിയ മരങ്ങളും കമ്പുകളും എല്ലാം വെട്ടി കാട്ടിനകത്തിട്ട് കത്തിച്ചതിന് ശേഷം ചെയ്യുന്ന കൃഷിയാണ്. ആ വെട്ടിച്ചുട്ട് കൃഷി നടപ്പിലാക്കുക, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ രണ്ട് ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് കുറിച്ചേരും കുറുമ്പനും ചേർന്ന് വയനാടൻ മലയിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു പോരാട്ട ജാഥ നയിക്കുന്നു. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ചിത്രം ഒരു ജാഥയുടെ ചിത്രമാണ്. ആ ജാഥയിൽ ഈ കുറിച്ചേരുടെ കയ്യിൽ തോളത്തിരിക്കുന്നത് മഴുവാണ്. ഈ മഴുകൊണ്ടാണ് അവർ വെട്ടിച്ചുട്ട് കൃഷിക്ക് ആവശ്യമായിരിക്കുന്ന കമ്പുകളും മരങ്ങളും വെട്ടുന്നത്. ആ മഴു എന്നുള്ള ആയുധം തോളിൽ വെച്ചുകൊണ്ട് ഒരു ജാഥ നയിക്കുന്നു. ജാഥയിൽ വിളിക്കുന്നത് രണ്ട് മുദ്രാവാക്യങ്ങളാണ്. ഒന്ന്, വെട്ടിച്ചുട്ട് കൃഷി നടപ്പിലാക്കുക, വെട്ടിച്ചുട്ട് കൃഷി അനുവദിക്കുക. രണ്ടാമത്തെ മുദ്രാവാക്യം, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ ജാഥ ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഒരു ജാഥ പോകുന്നു, പോകുന്ന കുറിച്ചേരുടെയും കുറുമ്പരുടെയും തോളത്ത് മഴു അല്ലെങ്കിൽ കൊളലിരിക്കുന്നു. വെട്ടിച്ചുട്ട് കൃഷി അനുവദിക്കുക, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ ഒരു ജാഥ പോകുന്നതായിട്ട് മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ കുറിച്ചേർ കലാപത്തിൻ്റെ ജാഥയായി. ആ കുറിച്ചേർ കലാപത്തിൻ്റെ ജാഥയിൽ 1812 1805 പ്ലസ് കോടാലി ജാഥ 1812 ഒരിക്കലും മറക്കില്ല. അടുത്ത ചോദ്യം, കുറിച്ചേർ കലാപത്തിൻ്റെ മുദ്രാവാക്യം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക, അതാണ് കുറിച്ചാരും കുറുമ്പരും ആവശ്യപ്പെട്ടതാണ്. വട്ടത്തൊപ്പി അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിൻ്റെ തൊപ്പിയാണ്. അത് നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, കുറിച്ചാർ കലാപത്തിന് നേതൃത്വം നൽകിയതാരെ? രാമനമ്പി അഥവാ രാമമൂപ്പൻ. കുറിച്ചിയാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമനമ്പി അഥവാ രാമമൂപ്പൻ. ഇത് ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ട്രിക്ക് പറയാം. കുറിച്ചിയാരുടെ ആയുധം എന്തായിരുന്നു? ഞാൻ കാണിച്ചു, അമ്പും മില്ലുമായിരുന്നു. അമ്പും മില്ലുമായിരുന്നു വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ യുദ്ധത്തിൽ, അതായത് നമ്മുടെ പഴശ്ശിരാജയ്ക്ക് ഒപ്പം നിന്ന് നടത്തിയ യുദ്ധത്തിൽ അമ്പും മില്ലുമായിരുന്നു ആദിവാസി വിഭാഗങ്ങളുടെ ആയുധം. അമ്പും മില്ലും ഉപയോഗിച്ച് രാവണനെ നിഗ്രഹിച്ച ശ്രീരാമനെ നമുക്കറിയാം. ആ രാമനെ ഞാൻ ഇങ്ങോട്ട് ലിങ്ക് ചെയ്യുകയാണ്. രാമന് ഈ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾക്ക് വിഭാഗങ്ങളുടെ യുദ്ധത്തിലേക്ക് ഞാൻ രാമനെ ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ രാമനമ്പ് ചെയ്ത് രാവണനെ നിഗ്രഹിച്ചു നമുക്കറിയാം. രാമനമ്പ്, ഈ രാമനമ്പ് ഞാനിങ്ങ് എടുത്തു. രാമനമ്പ് ചെയ്തു രാവണനെ നിഗ്രഹിച്ചു. രാമനമ്പ് മാറ്റി നമ്മൾ ആ ചന്ദ്രക്കല മാറ്റിയിട്ട് രാമനമ്പി, രാമനമ്പിൻ്റെ ചന്ദ്രക്കല മാറ്റി ഞാൻ രാമനമ്പി എന്നാക്കുന്നു. രാമനമ്പിയാണ് എന്ത് ചെയ്തത്? കുറിച്ചിയാർ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി ഒരു കാലത്തും മറക്കരുത്, രാമനമ്പി. അടുത്ത ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ഗിരിവർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആദിവാസികളാണ്. അത് കുറിച്ചിയാർ കലാപമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഭീമനെതിരെ വിളിച്ച് ഗിരിവർഗക്കാർ അഥവാ ആദിവാസി സമൂഹം നടത്തിയ സമരമാണ് കുറിച്ചിയാർ കലാപം. കുറിച്ചിയാരെ കലാപത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗം കുറുമ്പർ. ഞാൻ മെൻഷൻ ചെയ്തതാണ് കുറിച്ചിയാരും കുറുമ്പരും ചേർന്നാണ് കുറിച്ചിയാർ കലാപം നടപ്പിലാക്കിയത്. അടിച്ചമർത്തിയത് എന്ന് 1812 മെയ്യെട്ട്. കുറിച്ചിയാർ കലാപം അടിച്ചമർത്തിയത് എന്ന് 1812 മെയ്യെട്ട്. 1812 നിങ്ങൾ പഠിച്ചു, കുറിച്ചിയാർ കലാപം അടിച്ചമർത്തിയ വർഷം നമ്മൾ പഠിപ്പിച്ചു. ഇനി പഠിക്കാനുള്ളത് മെയ്യെട്ടാണ്. മെയ്യെട്ട് ഞാൻ സെപ്പറേറ്റ് പഠിപ്പിക്കാൻ എന്നൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന നമ്മളുടെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെയ്യെട്ടിൻ്റെ പ്രത്യേകത. മെയ്യെട്ട് എന്ന് പറഞ്ഞാൽ വേൾഡ് റെഡ് ക്രോസ് ഡേ ആണ്, ലോക റെഡ് ക്രോസ് ദിനമാണ് മെയ്8. അപ്പോൾ ലോക റെഡ് ക്രോസ് ദിനം, യുദ്ധത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ പട്ടാളക്കാരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ റെഡ് ക്രോസ് ദിനം ആചരിക്കുന്ന മെയ് 8-നാണ് ഈ ആദിവാസി പാവങ്ങളെ
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ ആ യുദ്ധത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത്. വാട്ട് എ കോൺഫിഡൻസ്. അപ്പോൾ ആദിവാസി വിഭാഗങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ ദിനം May 8 അത് ലോക റെഡ് ക്രോസ് ദിനമാണ്. ഹെൻറി ഡുനാൻഡ് എന്ന് പറയുന്ന മനുഷ്യൻ നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയ വേൾഡ് റെഡ് ക്രോസ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയാണ് May 8. ഹെൻറി ഡുനാൻഡിൻ്റെ ബർത്ത്ഡേയാണ് May 8. അന്ന് വേൾഡ് റെഡ് ക്രോസ് ഡേ ആണ്. ആ വേൾഡ് റെഡ് ക്രോസ് ഡേയിലാണ്, May 8 നമ്മുടെ ഈ നാട്ടിൽ ഈ പാവങ്ങളായ ആദിവാസികളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയുധങ്ങൾ കൊണ്ട് ചതച്ചരച്ചത്. അപ്പോൾ May 8 ഒരിക്കലും മറക്കരുത്, വേൾഡ് റെഡ് ക്രോസ് ഡേ ആണ്. അന്ന് തന്നെയാണ് നമ്മുടെ ആദിവാസികളുടെ കലാപമായ കുരിശുകാർ കലാപം അടിച്ചമർത്തപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുരിശുകാർ കലാപമായിട്ട് പഠിക്കാനുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായെന്നും നിങ്ങൾക്കിതെല്ലാം വരും കാലങ്ങളിൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.